ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ സിപിഐ ജില്ലാ കൌൺസിലും എക്സിക്യൂട്ടീവും ഇന്നും നാളെയുമായി നടക്കും. മൂന്ന് പേരുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി നൽകാനാണ് ജില്ലാ കൌൺസിലുകൾക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിൻ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ജില്ലാ നേതൃത്വത്തിന് മുന്നിലുള്ളത്. മത്സരിക്കാനില്ലെന്ന് ഇരുവരും വ്യക്തമാക്കിയെങ്കിലും ജില്ലാ നേതൃത്വം നൽകുന്ന പട്ടികയിൽ ഇവരെയും ഉൾപ്പെടുത്തും. ജില്ലാ സെക്രട്ടറി ജി ആർ അനിലാകും പട്ടികയിലെ മൂന്നാമൻ. മഹിളാ ഫെഡറേഷൻ അഖിലേന്ത്യാ നേതാവ് ആനി രാജ, ബിനോയ് വിശ്വം എം പി എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയുടെ പേര് ചർച്ചകളിലുണ്ടെങ്കിലും പാർട്ടിയിൽ സജീവമായവരെ മാത്രം പരിഗണിച്ചാൽ മതിയെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. തൃശൂരിൽ സിറ്റിംഗ് എം പി സി എൻ ജയദേവൻ, മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ എന്നിവർക്കൊപ്പം മന്ത്രി വി എസ് സുനിൽകുമാറും പരിഗണനയിലുണ്ട്. മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിലേക്കുള്ള പാനൽ തയ്യാറാക്കാൻ ആലപ്പുഴ, കോട്ടയം, കൊല്ലം ജില്ലാ കൌൺസിലുകൾ ചേരും. അടൂർ എം എൽ എ ചിറ്റയം ഗോപകുമാർ, മുൻ എം പി ചെങ്ങറ സുരേന്ദ്രൻ, യുവനേതാവ് അരുൺകുമാർ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ. വയനാട്ടിൽ സത്യൻ മൊകേരി, വി പി സുനീർ എന്നിവരിലൊരാൾ സ്ഥാനാർത്ഥിയാകും. മുൻ എം പി കെ ഇ ഇസ്മയിലിനെ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 4-5 തീയതികളിൽ ചേരുന്ന സി പി ഐ സംസ്ഥാന കൌൺസിലാകും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകുക. ന്യൂസ് 18, തിരുവനന്തപുരം.